യുടെ ഭരണപരിഷ്കാര കമ്മീഷൻ അദ്ദേഹം ഏതാണ്ട് ഒരു ഒരു മാസത്തിൽ ഒന്നൊന്നേകാൽ ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആളാണ് ബാക്കി സൗകര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ലക്ഷങ്ങൾ മേടിക്കുന്ന വ്യക്തി പണ്ട് വെട്ടിനിരത്തി ആധുനികമായിട്ടുള്ള എല്ലാത്തിനെയും കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഉള്ളതിനെയൊക്കെ തിരസ്കരിച്ച് അങ്ങ് വിലസി കൊയ്ത്തയന്ത്രവും മെതിയന്ത്രവും ക്രഷറും കമ്പ്യൂട്ടറും എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആൾ വീഡിതെറുപ്പോ തയ്യൽക്കാരനോ എന്തോ ആയിരുന്നോ എന്ന് കേട്ടിട്ടുണ്ട് ആ ജോലിയൊന്നും ഒരു മോശമായിട്ടുള്ള ജോലിയായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇന്നലെ ചന്ദ്രയാൻ മുകളിലേക്ക് പോയപ്പോൾ അദ്ദേഹം പണ്ട് പറഞ്ഞൊരു വരി ഓർത്തുപോയി ഈ വാണം ആകാശത്തേക്ക് വിട്ടതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഇന്ത്യക്കാർക്കുള്ളത് എന്ന് അങ്ങനെ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് പാവപ്പെട്ടവർക്കും അതുപോലെ തൊഴിലാളികൾക്കൊക്കെ എന്ത് പ്രയോജനമാണ് ഈ വാണം വിട്ടതുകൊണ്ട് ഉള്ളത് എന്ന് ചോദിച്ച അദ്ദേഹത്തിന് ലോക ജനത നാസ ഉൾപ്പെടെ റഷ്യയിലെ ശാസ്ത്ര സംഘടനകൾ ഉൾപ്പെടെ ജപ്പാൻ ഉൾപ്പെടെ ശാസ്ത്രജ്ഞന്മാർ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർക്ക് ലോകശാസ്ത്രജ്ഞന്മാർ നാസ ഉൾപ്പെടെയുള്ളവർ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർക്ക് അസാധാരണമാം വിധത്തിൽ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും സമർപ്പിക്കുകയുണ്ടായി നമ്മളുടെ എൻജിൻ ഉപയോഗിച്ച് നമ്മളുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മളുടെ മണ്ണിൽ നിന്ന് വിട്ടത് ലോകത്തിലെ നാല് രാജ്യങ്ങളിൽ ഒരു രാജ്യമായി ഭാരതം മാറി തെറ്റുകളും കുഴപ്പങ്ങളും കണ്ടുപിടിച്ച് തിരുത്തി ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും അയക്കാൻ സാധിക്കുക ഒരത്യപൂർവമായിട്ടുള്ള നേട്ടമാണ് അത് മറ്റൊരു രാജ്യവും പോകാത്ത വിധത്തിൽ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെത്തിയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുക അഭിമാനമുള്ള നേട്ടം ഏതായാലും വാണം വിട്ടതിൻ്റെ ലക്ഷ്യവും മാർഗവും പ്രയോജനവും എന്താണെന്ന് ചോദിച്ച അച്യുതാനന്ദൻ ഏതായാലും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഇ എം എസിന്റെ ശിഷ്യന്മാരായ സ്ഥിതിക്ക് ഇന്നലെ പറഞ്ഞത് ഇന്ന് തെറ്റാണെന്നും ഇന്ന് പറഞ്ഞത് നാളെ തെറ്റാണെന്നും പറഞ്ഞ ഒരു ജന്മം ആ ജന്മമുള്ള കുറേ വ്യക്തികളുള്ള ഒരു സംഘടനയായ സ്ഥിതിക്ക് പണ്ട് പറഞ്ഞതൊക്കെ പണ്ട് ചെയ്തതൊക്കെ പണ്ട് ഉള്ള വീക്ഷണങ്ങളൊക്കെ പണ്ട് ചെയ്യാൻ പറഞ്ഞതും ചെയ്യിപ്പിച്ചതും ഒക്കെ ഓരോ ദിവസവും മാറ്റി മാറ്റി പറയുന്നതിനെയാണല്ലോ അടവ് നയെന്ന് പറയുക ഈ ചന്ദ്രയാനെക്കുറിച്ച് അങ്ങേര് ചിന്നന്റെ അസുഖം തുടങ്ങിയത് കൊണ്ടാണോ ഓർമ്മയില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ചന്ദ്രയാൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം വലുതായിട്ടില്ലാത്തത് കൊണ്ടാണോ ഒന്നും മിണ്ടിയതായിട്ട് കണ്ടില്ല പ്രണാമം